നമസ്കാരം, കാണാം വാർത്തകൾ വേഗത്തിൽ. പൊതുഖജനാവ് കാലിയാകുമ്പോഴും ധൂർത്തിന് കുടപിടിച്ച് മുഖ്യമന്ത്രി. നവമാധ്യമങ്ങളെ പരിപാലിക്കാൻ നീക്കിവച്ചത് 1,10,00,000 രൂപ. പ്രതിച്ഛായ നിർമ്മിതിക്ക് 12 അംഗ സംഘം. മുഖ്യമന്ത്രിയുടേത് ഇമേജ് ബിൽഡിംഗ് ധൂർത്തെന്ന് വി ടി ബൽറാം എംഎൽഎ. മോദിയുടെ കേരള പതിപ്പെന്നും വിമർശനം. ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുമെന്നും ബൽറാം ന്യൂസ് 18നോട്. പീഡനക്കേസിൽ ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് മുംബൈ പോലീസ്. ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ആന്തൂർ കേസിൽ നഗരസഭാ മുൻ സെക്രട്ടറി എം കെ ഗിരീഷിനെ പ്രതിയാക്കിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ. ക്രൈംബ്രാഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് എം കെ ഗിരീഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ. ആന്തൂർ ആത്മഹത്യയിൽ മൊഴിയെടുക്കൽ തുടരുന്നു. പ്രത്യേക സംഘം മൊഴിയെടുക്കുക, 2 നഗരസഭാ ഉദ്യോഗസ്ഥരുടെ. ഇന്നലെ രേഖപ്പെടുത്തിയ മൊഴികൾ ജില്ലാ പോലീസ് മേധാവിയും അന്വേഷണ ഉദ്യോഗസ്ഥനും പരിശോധിക്കും. ആന്തൂരിലെ പ്രവാസി വ്യവസായിയുടെ ആത്മഹത്യയിൽ പാർട്ടി ഔദ്യോഗിക നിലപാടിനെ പരോക്ഷമായി വിമർശിച്ച് വൈസ് ചെയർമാന്റെ പോസ്റ്റ്. തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്തണമെന്നും വാദിച്ച് ജയിക്കാൻ നിൽക്കരുതെന്നും വൈസ് ചെയർമാൻ ഷാജു. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. ആന്തൂർ നഗരസഭയിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഡിവൈഎസ്പി ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച്. ആന്തൂർ മോഡൽ ഉദ്യോഗസ്ഥ പീഡനം പാലക്കാടും. സഹോദരങ്ങളുടെ കെട്ടിടത്തിന് നമ്പർ നൽകാതെ വല്ലപ്പുഴ പഞ്ചായത്ത്. റോഡിലേക്കുള്ള ദൂരപരിധിയിൽ 10 സെന്റിമീറ്റർ കുറവുണ്ടെന്ന് അധികൃതർ. ആകെയുള്ള സമ്പാദ്യം നഷ്ടപ്പെട്ട പ്രവാസികൾ. ആത്മഹത്യാ വക്കീൽ. കത്തോലിക്കാ സഭയിൽ വീണ്ടും കരുത്തനായി കർദിനാൾ ആലഞ്ചേരി. വിവാദങ്ങളെ തുടർന്ന് നഷ്ടമായ പദവികളിൽ തിരിച്ചെത്തി. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു. ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ പദവി ഒഴിയണമെന്നും വത്തിക്കാൻ. ബാലഭാസ്കറിന്റെ അപകടമരണത്തിൽ ദുരൂഹതയില്ലെന്ന് ക്രൈംബ്രാഞ്ച്. പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വാഹനമോടിച്ചത് അർജുൻ തന്നെയെന്നും റിപ്പോർട്ട്. ക്യാൻസർ ഇല്ലാത്തയാൾക്ക് കീമോ നൽകിയതിൽ ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയെന്ന് വിദഗ്ധ സംഘം. സ്വകാര്യ ലാബ് റിപ്പോർട്ട് പ്രകാരം ചികിത്സ നടത്തിയത് തെറ്റ്. റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി. 44 തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഉച്ചവരെ 45% പോളിംഗ്. 6 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫലം നിർണായകം. വോട്ടെണ്ണൽ നാളെ രാവിലെ 10. പോലീസ് സഹകരണ സംഘം വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പ് 4 മണിവരെ. പോലീസുകാർ തമ്മിൽ തല്ലാൻ സാധ്യതയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രതയിൽ. ന്യൂസ് 18ന്റെ വികസനോന്മുഖ വാർത്താ ഇടപെടൽ നിയമസഭയിൽ. കഞ്ചിക്കോട്ടെ വ്യവസായികളുടെ പ്രതിസന്ധി സഭയിൽ ഉന്നയിച്ച് ഷാഫി പറമ്പിൽ. അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയെന്ന് വ്യവസായമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ധവളപത്രമിറക്കാൻ പ്രതിപക്ഷം. സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലെന്ന് ചെന്നിത്തല. വി ഡി സതീശൻ അധ്യക്ഷനായ 7 അംഗ സമിതിയെ നിയോഗിച്ചു. അഴിമതിക്കേസിൽ സസ്പെൻഷനിലായ ജിയോളജിസ്റ്റിനെ തിരിച്ചെടുത്തു. നടപടി വിവാദത്തിൽ. തിരിച്ചെടുത്തത് കോഴിക്കോട് ജില്ലാ ജിയോളജിസ്റ്റ് മോഹനനെ. മോഹനൻ കുടുങ്ങിയത് അനധികൃത ക്വാറികൾക്ക് വ്യാപകമായി അനുമതി നൽകിയതിനാൽ. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിൽ അഴിമതിയെന്ന് ബിജെപി. മെമ്പർ സെക്രട്ടറി നിയമനത്തിൽ അഴിമതി നടന്നെന്ന് ബി ഗോപാലകൃഷ്ണൻ. ചട്ടലംഘനം ഇ പി ജയരാജന്റെ സുഹൃത്ത് ഡോക്ടർ എസ് പ്രദീപ് കുമാറിന് വേണ്ടി.
പീരുമേട് സബ് ജയിലിലെ റിമാൻഡ് പ്രതിയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ADGPക്ക് DGPയുടെ നിർദ്ദേശം. 15 ദിവസത്തിനകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്ന് ലോക്നാഥ് ബെഹ്റ. കസ്റ്റഡി കൊലപാതകത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കുറ്റക്കാരെ സംരക്ഷിക്കില്ല. ക്രൈംബ്രാഞ്ച് ADGPയോട് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. പോലീസുകാർ കുറ്റക്കാരെങ്കിൽ പ്രോസിക്യൂഷൻ നടപടിയുണ്ടാകുമെന്നും DGP. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും പരിശോധന. മൊബൈൽ ഫോണും കഞ്ചാവും പിടിച്ചെടുത്തു. സംസ്ഥാനത്തെ ജയിലുകളിൽ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പിടിച്ചെടുത്തത് 35 ഫോണുകൾ. പരിശോധന തുടരുമെന്ന് ജയിൽ DGP. തിരുവനന്തപുരം മട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരികളെ കണ്ടെത്താനാകാതെ പോലീസ്. SAT ആശുപത്രിയിലെത്തിയ ഇരുവരും എവിടേക്ക് പോയെന്ന് കണ്ടെത്താനായില്ല. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടിയെന്ന് സൂചന. ജയിൽ ചാടിയ സന്ധ്യയും ശില്പയും അയൽ ജില്ലയിലേക്ക് കടന്നെന്ന സംശയത്തിൽ പോലീസ്. റെയിൽവേ സ്റ്റേഷനുകളിൽ തെരച്ചിൽ ശക്തമാക്കി. ബന്ധുക്കളുടെ ഫോൺ വിളികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. ഷെറിൻ കൊലക്കേസിൽ വളർത്തച്ഛൻ വെസ്ലി മാത്യൂസിന് ജീവപര്യന്തം തടവ്. US ദുരൂഹ സാഹചര്യത്തിലാണ് 3 വയസ്സുകാരി ഷെറിൻ മാത്യൂസ് കൊല്ലപ്പെട്ടത്. എറണാകുളം സ്വദേശിയാണ് വെസ്ലി മാത്യൂസ്. ഡാലസ് കോടതിയാണ് തടവ് ശിക്ഷ വിധിച്ചത്. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 1 ആണ്ട്. വിചാരണ ഉടൻ ആരംഭിക്കും. കേസ് പരിഗണിക്കുന്നത് പാലാ കോടതി. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസ് July 9 മാറ്റി. സാക്ഷിമൊഴികളുടെ പകർപ്പും ചില രേഖകളും ലഭിച്ചില്ലെന്ന് പ്രതിഭാഗം. മുഴുവൻ രേഖകളുടെയും പകർപ്പ് നൽകിയതിനു ശേഷം കേസ് ജില്ലാ കോടതിയിലേക്ക് മാറ്റും. ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. കോടികൾ മുടക്കി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ പെട്ടിക്കടകൾ വഴിമുടക്കുന്നു. പരാതിയിൽ നടപടിയില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ളവരോട് പഞ്ചായത്തിന്റെ ഉദാര സമീപനം. വീണ്ടും ഹാരിസൺ കമ്പനിയുടെ ഭൂമി കൈയേറ്റം. കൈയേറ്റം കോട്ടയം മുണ്ടക്കയത്ത്. പ്രതിഷേധവുമായി നാട്ടുകാർ. സമരത്തെ അക്രമത്തിലൂടെ നേരിടുകയാണെന്ന് സമരക്കാർ. റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുവെന്നും ആരോപണം. IM വിജയന്റെ പേരിൽ തുടങ്ങുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തുടങ്ങി. അന്താരാഷ്ട്ര സ്റ്റേഡിയം തൃശൂർ ലാലൂരിൽ. സ്റ്റേഡിയത്തിനൊപ്പം സ്വിമ്മിംഗ് പൂളും. ഫുട്ബോൾ സ്റ്റേഡിയം 2ാം ഘട്ടത്തിൽ. പ്രളയകാലത്തെ മത്സ്യത്തൊഴിലാളികളുടെ സേവനത്തിന് പോലീസിന്റെ ആദരം. 177 പേർ ഞായറാഴ്ച തീരസംരക്ഷണ സേനയിലേക്ക്. പരിശീലനം നൽകിയത് നേവിയും കോസ്റ്റ് ഗാർഡും. കിണറ്റിൽ വീണ കാട്ടാനയ്ക്ക് ഒടുവിൽ മോചനം. സംഭവം കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത്. രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ. ആനശല്യം പരിഹരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. രക്ഷാപ്രവർത്തനത്തിനെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഹൈദരാബാദിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് അടുത്ത മാസം 6 മുതൽ ഓഗസ്റ്റ് 31 വരെ ശനിയാഴ്ചകളിൽ. മടക്കയാത്ര തിങ്കളാഴ്ചകളിൽ. ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾക്ക് വിപ്പ് നൽകി BJP. നാളെ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നാവശ്യം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താൻ കോൺഗ്രസ് യോഗം. രാഹുൽഗാന്ധിയുടെ വസതിയിൽ. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രമുഖരും PCC അധ്യക്ഷനും പങ്കെടുക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളുമായി നാളെ കൂടിക്കാഴ്ച. മുനമ്പ മനുഷ്യക്കടത്ത് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണമെന്ന് ബിനോയ് വിശ്വം. ന്യൂസിലാൻഡിലേക്ക് പുറപ്പെട്ടുവെന്ന് കരുതുന്ന സംഘത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. 6 മാസമായി കുടുംബാംഗങ്ങൾ കാത്തിരിപ്പിൽ. രാജ്യസഭയിൽ വിഷയമുന്നയിച്ചത് ശ്രദ്ധ ക്ഷണിക്കലിനിടെ. ജമ്മുകശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചെന്ന് കേന്ദ്ര സർക്കാർ. തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു. ലോക്സഭയിൽ മന്ത്രിയുടെ മറുപടി TN പ്രതാപന്റെ ചോദ്യത്തിന്. അമിത്ഷായുടെ കശ്മീർ സന്ദർശനം തുടരുന്നു. ഗവർണർ സത്യപാൽ മാലിക്കുമായി ക്രമസമാധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അമിത്ഷാ. കർശന സുരക്ഷയിൽ കശ്മീർ.
ബിജെപിക്കെതിരെ കൈകോർക്കാൻ സിപിഎമ്മിനെയും കോൺഗ്രസിനെയും ക്ഷണിച്ച മമതാ ബാനർജി. ക്ഷണം തള്ളി സിപിഎം. മുൻപ് ബിജെപിയുമായി കൈകോർത്ത വ്യക്തിയാണ് മമതയെന്ന് വിമർശനം. ഗ്രാമസന്ദർശന പരിപാടിക്കിടെ പ്രവർത്തകരോട് കയർത്ത് കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി. മോദിക്ക് വോട്ട് ചെയ്തിട്ട് പരാതിയുമായി വരേണ്ടെന്നായിരുന്നു നിർദ്ദേശം. ആക്രോശം തന്റെ വാഹനത്തിന് ചുറ്റും കൂടിയ പ്രവർത്തകർക്ക് നേരെ. രഹസ്യാന്വേഷണ വിഭാഗത്തിന് പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നതിൽ തർക്കം. അഭിപ്രായ ഭിന്നത ഐ ബിയും റോയും തമ്മിൽ. തർക്കത്തിന് കാരണം റോ ഒഴിവാക്കിയ ഉദ്യോഗസ്ഥനെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിൽ. ഉത്തർപ്രദേശിലെ ഉനാവോ ജയിലിൽ തടവുകാർ ആയുധങ്ങളും മദ്യവുമായി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായതിൽ ഉടൻ നടപടിയെന്ന് ജയിൽ സൂപ്രണ്ട്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി. നടപടി വൈകില്ലെന്നും ജയിൽ സൂപ്രണ്ട് എ കെ സിംഗ്. ഹരിയാനയിൽ കോൺഗ്രസ് നേതാവിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. സംസ്ഥാന വക്താവ് വികാസ് ചൌധരിയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജിമ്മിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. ആക്രമണത്തിന് പിന്നിലാരെന്ന് വ്യക്തമായിട്ടില്ല. ഹരിയാനയിലെ അംബാലയിൽ വിമാന അപകടം. ഇന്ത്യൻ വ്യോമസേന വിമാനം നിയന്ത്രണം വിട്ട് താഴെ വീണു. പൈലറ്റ് രക്ഷപ്പെട്ടു. അപകടം പക്ഷിയിടിച്ച് എഞ്ചിൻ തകരാറായതിനെ തുടർന്ന്. ചെന്നൈയിൽ കടുത്ത ജലക്ഷാമം തുടരുന്നു. വെല്ലൂരിൽ നിന്ന് വെള്ളം എത്തിച്ച് പ്രശ്നം പരിഹരിക്കാൻ തീവ്രശ്രമം. ആശുപത്രികളടക്കം പ്രതിസന്ധിയിൽ. മഴവെള്ള സംഭരണം പ്രധാന അജണ്ടയാക്കാൻ കേന്ദ്ര സർക്കാർ. അടുത്ത മാസം 1 മുതൽ രാജ്യവ്യാപക പ്രവർത്തനം ആരംഭിക്കും. രാജ്യത്താകെ ജലക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഉത്തരാഖണ്ഡിലെ രാംനഗറിൽ ആനക്കൂട്ടം കാർ ആക്രമിച്ചു. ആളപായമില്ല. സംഭവം ഇന്നലെ രാംനഗറിലെ മോഹൻ ഏരിയയിൽ. ദേരാസച്ച അധ്യക്ഷൻ ഗുർമീത് റാം റഹീമിന് ജാമ്യം നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. ഹരിയാന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നടപടിയെന്ന് ആരോപണം. 2017 ഓഗസ്റ്റിൽ റാം റഹീമിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയുണ്ടായ കലാപത്തിൽ കൊല്ലപ്പെട്ടത് 42 പേർ. സോഷ്യൽ മീഡിയയിൽ വീണ്ടും താരമായി സൽമാൻഖാൻ. മുംബൈയിലൂടെ കൈവിട്ട് സൈക്കിൾ ഓടിക്കുന്ന സൽമാന്റെ വീഡിയോ ഏറ്റെടുത്ത് മാധ്യമങ്ങൾ. ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിനെ വിമർശിച്ചും ആരാധകർ. സ്റ്റെർലിംഗ് ബയോടെക്കിന്റെ 9000 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി. നടപടി കള്ളപ്പണ നിരോധന നിയമപ്രകാരം. 5000 കോടിയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന് കേസ്. ദേശീയ പൌരത്വ രജിസ്റ്ററിൽ പേരുൾപ്പെടുത്താത്തതിനെ തുടർന്ന് അസമിൽ 14-കാരി ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കിയത് ദരാങ് ജില്ലയിൽ നൂർനഹാർ ബീഗം. സർക്കാർ പുറത്തുവിട്ട ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ പുതിയ പട്ടികയിലും നൂറിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്ന നീരവ് മോദിയുടെയും സഹോദരി പർവി മോദിയുടെയും സ്വിസ് ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷയിലാണ് സ്വിസ് ബാങ്ക് നടപടി. റേഷൻ കടത്ത് തടയാൻ കർശന നടപടി. ഗോഡൌണുകളിൽ സിസിടിവി സ്ഥാപിക്കും. ക്രമക്കേട് നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുത്തെന്നും മന്ത്രി പി തിലോത്തമൻ നിയമസഭയിൽ. മലയാളം സർവകലാശാല സ്ഥലമേറ്റെടുപ്പിൽ ക്രമക്കേടെന്ന ആരോപണം. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി. സി മമ്മൂട്ടിയാണ് നോട്ടീസ് നൽകിയത്. സ്ഥലമേറ്റെടുത്ത് സർവകലാശാലയ്ക്ക് കൈമാറിയില്ല. സർവകലാശാല വികസനത്തിൽ പ്രതിസന്ധിയെന്നും ആരോപണം. സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പന തടയാൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. സ്കൂൾ പരിസരത്തുള്ള കടകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചാൽ കടകൾ അടപ്പിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. പരമ്പരാഗത പോലീസ് പരിശീലനത്തിലെ പോരായ്മകൾ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി. പരിശീലന പരിപാടികൾ, പരിശീലന വിഷയങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്തും. സബ് ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ തസ്തികകൾക്ക് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിച്ചെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. പൊതുജനബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പോലീസിൽ സോഫ്റ്റ് സ്കിൽ മോഡ് പരിശീലനം ഏർപ്പെടുത്തും. വനിതാ ശിശു അതിക്രമങ്ങൾ സംബന്ധിച്ച കേസുകളിൽ ഇരയ്ക്ക് പരമാവധി പരിരക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ.
പ്രളയാനന്തര ധനസഹായത്തിന് അപേക്ഷിക്കാനുള്ള കാലാവധി നീട്ടില്ലെന്ന് റവന്യൂ മന്ത്രി. അവസാന തീയതി ജൂൺ 30. മന്ത്രിയുടെ മറുപടി അൻവർ സാദത്ത് എംഎൽഎയുടെ ശ്രദ്ധ ക്ഷണിക്കലിന്. സ്റ്റെന്റ് വിതരണ കമ്പനികൾക്ക് 47.74 കോടി രൂപ കുടിശ്ശികയുണ്ടെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കൂടുതൽ തുക നൽകേണ്ടത് തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 526 ക്ഷേത്രങ്ങളുടെ 494 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഭൂമി തിരിച്ചുപിടിക്കാൻ ദേവസ്വം ട്രിബ്യൂണൽ സ്ഥാപിക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ശാന്തിവനം വിവാദത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് ആലോചിക്കുമെന്ന് മന്ത്രി MM മണി. പദ്ധതിയുടെ അന്തിമഘട്ടത്തിലെത്തിയപ്പോഴാണ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും മന്ത്രി MM മണി. കഞ്ചിക്കോട് ചില സംഘടനകൾ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. വ്യവസായങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകാതെ നടപടി സ്വീകരിക്കും. ഇൻഡസ്ട്രിയൽ സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ സോണാക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാണെന്നും EP ജയരാജൻ നിയമസഭയിൽ. G20 ഉച്ചകോടിക്ക് നാളെ ജപ്പാനിൽ തുടക്കം. സ്ത്രീ ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യവും മുഖ്യ അജണ്ട. 2 ദിവസമായി നടക്കുന്ന ഉച്ചകോടി ജപ്പാനിലെ ഒസാക്കയിൽ. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജപ്പാനിൽ ഊഷ്മള സ്വീകരണം. തെരഞ്ഞെടുപ്പ് വിജയത്തിന് മോദിയെ അനുമോദിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി ആബെ ഷിൻസു. ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹവും മോദി അറിയിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി. ജപ്പാനുമായുള്ള സഹകരണം ശക്തമാക്കാനൊരുങ്ങി ഇന്ത്യ. പ്രധാനമന്ത്രി ആബെ ഷിൻസോയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി മോദി. നയതന്ത്ര വ്യാപാര ബന്ധം മുഖ്യ അജണ്ട. ചൈന, റഷ്യ ഭരണാധികാരികളുമായും ചർച്ചയെന്ന് സൂചന. ട്രംപ് മോദി കൂടിക്കാഴ്ച നാളെ. വ്യാപാര ബന്ധവും ഭീകരവാദത്തിനെതിരായ നടപടികളും പ്രധാന ചർച്ചാ വിഷയങ്ങൾ. കൂടിക്കാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സന്ദർശനത്തിന് പിന്നാലെ. ഇന്ത്യയുടെ നികുതി നയത്തെ വിമർശിച്ച് അമേരിക്ക. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതി കുറയ്ക്കണം. വർഷങ്ങളായി ഈടാക്കുന്നത് വൻ നികുതി. മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിഷയം ഉന്നയിക്കുമെന്നും ട്രംപ്. അമേരിക്കയിലേക്ക് കടക്കുന്നതിനിടെ മുങ്ങി മരിച്ച അച്ഛന്റെയും മകളുടെയും ചിത്രത്തെ വെറുക്കുന്നതായി ഡൊണാൾഡ് ട്രംപ്. കുട്ടിയുടെ പിതാവ് അതിശയകരമായ വ്യക്തിത്വത്തിനുടമയായിരുന്നുവെന്നും ട്രംപ്. മെക്സിക്കോയിൽ നിന്നും USൽ എത്തുന്നതിനിടെ ഇരുവരും മരിച്ചത് ഇന്നലെ. US-മെക്സിക്കോ അതിർത്തിയിൽ മരണസംഖ്യ കൂടുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം മരിച്ചത് 283 പേരെന്ന് അമേരിക്ക. മരിച്ചവരിലേറെയും ഗ്വാട്ടിമാല, ഹോണ്ടുറസ് സ്വദേശികൾ. ഓസ്ട്രേലിയൻ വിദ്യാർത്ഥിയെ ഉത്തരകൊറിയ അറസ്റ്റ് ചെയ്തെന്ന് റിപ്പോർട്ട്. അറസ്റ്റിലായത് അലക്സ് സിഗ്ലി എന്ന 29-കാരൻ. സ്ഥിരീകരണം തേടി ഓസ്ട്രേലിയ. ബ്രിട്ടനിൽ ലേബർ പാർട്ടിക്ക് മുൻതൂക്കം പ്രവചിച്ച് അഭിപ്രായ സർവേകൾ. ജെർമി കോർബിന്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് പ്രവചനം. രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഡെൻമാർക്കിലും ഫിൻലാൻഡിലും ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ. ഡെൻമാർക്കിലെ ആദ്യ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ. സർക്കാർ രൂപീകരിച്ചത് സോഷ്യൽ ഡെമോക്രാറ്റിക് നേതാവ് മേറ്റെ ഫ്രെഡറിക്സൺ. ഇടതുപക്ഷം നേടിയത് 179-ൽ 91 സീറ്റുകൾ. മേറ്റ് ഫ്രെഡറിക്സൺ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. മഡഗാസ്കറിൽ സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും 16 മരണം. നിരവധി പേർക്ക് പരിക്ക്. അപകടം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കവേ. വൻശക്തികളുമായുള്ള ആണവ കരാർ വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ഇറാൻ. പിന്മാറ്റം അടുത്ത മാസം 7 മുതൽ. ആണവായുധത്തിന് വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണം വേഗത്തിലാക്കും. നിലപാട് പ്രഖ്യാപനം. കരാർ വ്യവസ്ഥകളിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടെ. മുൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയുടെ മരണത്തിൽ ദുരൂഹതയേറുന്നു. മുസ്ലിം ബ്രദർഹുഡ് പിരിച്ചുവിടണമെന്ന് അധികൃതർ അന്ത്യശാസനം നൽകിയിരുന്നതായി റിപ്പോർട്ട്.
മുർസി കുഴഞ്ഞു വീണു മരിച്ചത് ഭീഷണി അവഗണിച്ചതിന്റെ അടുത്ത ദിവസങ്ങളിൽ. ബ്രസീൽ മുൻ പ്രസിഡന്റ് ലുല ഡി സിൽവയുടെ മോചനം നീളുന്നു. മോചിപ്പിക്കണമെന്ന അപേക്ഷ സുപ്രീംകോടതി തള്ളി. ന്യായമായ വിചാരണ നിഷേധിക്കപ്പെട്ടെന്ന് അഭിഭാഷകർ. കഴിഞ്ഞ വർഷം ലുലയെ ജയിലിലടച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ, അഴിമതി എന്നീ കുറ്റങ്ങൾക്ക്. വെനസ്വേലയിൽ സർക്കാർ വിരുദ്ധ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. പ്രസിഡന്റ് നിക്കോളാസ് മഡുറയെ വധിക്കാനുള്ള നീക്കം പരാജയപ്പെടുത്തിയെന്നും സർക്കാർ വൃത്തങ്ങൾ. വധശ്രമത്തിന് പിന്നിൽ അമേരിക്കയെന്ന് വെനസ്വേല. പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം, രാജ്യത്ത് രക്തച്ചൊരിച്ചിലുണ്ടാക്കാനുള്ള ശ്രമം. അധികാരം പിടിക്കാനുള്ള നീക്കത്തിനും തിരിച്ചടി. കുവൈറ്റിൽ കനത്ത ചൂട്, താപനില 50 ഡിഗ്രി കടന്നു. നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ചൂട് വീണ്ടും ഉയരും. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിൽ ആശ്രിത നിയമനത്തിൽ തീരുമാനം. അബ്കാരി വർക്കർമാർ സർവീസിലിരിക്കെ മരിച്ചാൽ ആശ്രിതർക്ക് ക്ലാസ് 3, ക്ലാസ് 4 തസ്തികകളിൽ നിയമനം. ഉത്തരവ് ഭേദഗതി ചെയ്യാനും മന്ത്രിസഭാ തീരുമാനം. തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിൽ PSC നിയമനം. ഡോക്ടർമാർ ഒഴികെയുള്ള സ്ഥിരം തസ്തികകളിലെ നിയമനം PSC വഴി നടത്താൻ മന്ത്രിസഭാ തീരുമാനം. കോഴിക്കോട് പേരാമ്പ്രയിൽ തഹസിൽദാർക്കെതിരെ ആക്രമണം ശ്രമം. മണൽ മാഫിയ ആക്രമിക്കാൻ ശ്രമിച്ചത് ലോറി കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ റവന്യൂ സംഘം ചെറുത്തുനിന്നു. അക്രമികളെ കീഴടക്കി ലോറി കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ അഴിമതി നടത്തിയെന്ന് UDF. അമൃതം പദ്ധതി കരാറുകാരനിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയതിനെതിരെ പ്രതിഷേധ ധർണ. പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും UDF കൌൺസിലർമാർ. കൊല്ലം ശാസ്താംകോട്ടയിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് കാറിന്റെ ഡോറിൽ തട്ടി വീണ സ്കൂട്ടർ യാത്രക്കാരിക്കും പിറകെ വന്ന ബൈക്ക് യാത്രക്കാരനും. അപകടത്തിനിടയാക്കിയത് അനധികൃതമായി പാർക്ക് ചെയ്ത കാറിന്റെ ഡോർ അശ്രദ്ധമായി തുറന്നത്. അഞ്ചലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചതിൽ 2 പേർ കസ്റ്റഡിയിൽ. പോലീസ് പിടികൂടിയത് അയൽവാസി രതീഷ്, സുഹൃത്ത് ശരത് എന്നിവരെ. പെൺകുട്ടി പീഡനത്തിനിരയായെന്ന് പോലീസ്. ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധമുള്ള ഒരാൾ കൊച്ചിയിൽ പിടിയിൽ. NIA പിടിയിലായത് തമിഴ് വംശജൻ. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പീഡനക്കേസുകളിൽ 3 പേർ കൊട്ടാരക്കരയിൽ അറസ്റ്റിൽ. മേലില സ്വദേശി വിനീഷ് പിടിയിലായത് വീട്ടമ്മയെ പീഡിപ്പിച്ചതിന്. വാളകം സ്വദേശി മഹേഷ് പിടിയിലായത് 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചതിന്. സഹോദരിയെ പീഡിപ്പിച്ച വാളകം സ്വദേശി റെജി ജോണും പിടിയിൽ. മൂവരും ലഹരി കടിമകളെന്ന് പോലീസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ റിമാൻഡിൽ. മയക്കുമരുന്ന് വിൽപ്പനക്കാരൻ അറസ്റ്റിൽ. ആലുവ എക്സൈസ് പിടികൂടിയത് പൂക്കാട്ടുപടി സ്വദേശി ചൂണ്ട സുനി എന്ന അനീഷിനെ. പ്രതിയിൽ നിന്ന് 60 മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടി. യുവതിയെ പുഴയിൽ കാണാതായി. കോഴിക്കോട് അറപ്പുഴയിലേക്ക് യുവതി ചാടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ തുടരുന്നു. പ്രായപൂർത്തിയാകാത്ത 5 പെൺമക്കളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു. രാജ്യത്തെ നടുക്കിയ കൊലപാതകം ഇന്നലെ രാജസ്ഥാനിൽ. വിവാദങ്ങൾക്കിടയിലും നേട്ടം കൊയ്ത് ആനന്ദ് പട്വർദ്ധൻ. ഡോക്യുമെന്ററി ഫെസ്റ്റിലെ ലോങ് ഡോക്യുമെന്ററി വിഭാഗത്തിൽ റീസൺ 2. 1ാം സ്ഥാനം പങ്കുവച്ച് ജനസിസ് ജൂലിയറ്റും മോട്ടി ഭാഗവും. ഫീൽഡ് മാർഷലായി വേറിട്ട ലുക്കിൽ വിക്കി കൌശൽ. മേഘന ഗുൽസാറാണ് സംവിധാനം.
ആദ്യ ഫീൽഡ് മാർഷലായിരുന്ന സാം മനേക്ഷായാണ് വിക്കി വേഷമിടുന്നത്. റാസിക്ക് ശേഷം വിക്കിയും മേഘ്നയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ജലക്ഷാമം രൂക്ഷമായ ചെന്നൈയുടെ ആശങ്കകൾ പങ്കുവച്ച് ഹോളിവുഡ് താരം ലിയനാർഡോ ഡിക്കാപ്രിയോ. ജനങ്ങൾ വെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ചു. മഴയ്ക്ക് മാത്രമേ ചെന്നൈയെ രക്ഷിക്കാനാകൂവെന്നും ലിയനാർഡോ ട്വിറ്ററിൽ കുറിച്ചു. സിനിമാ ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷങ്ങൾ ഓർത്തെടുത്ത് സംവിധായകൻ കെ ജി ജോർജ്. ഓർമ്മകൾ പങ്കുവച്ചത് കൊച്ചി തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ. പരിപാടി സംഘടിപ്പിച്ചത് ജേർണലിസം വിഭാഗം. ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് ആറാം മത്സരം. വെസ്റ്റിൻഡീസ് എതിരാളികൾ. ഇന്ത്യ ഇറങ്ങുന്നത് അഞ്ചാം ജയം തേടി. ജയിച്ചാൽ ഇന്ത്യയുടെ സെമി സാധ്യത സജീവമാകും. മത്സരം ഉച്ചയ്ക്ക് 3 മണി മുതൽ മാഞ്ചസ്റ്ററിൽ. സെമി സാധ്യത നിലനിർത്താൻ വിൻഡീസിനും ഇന്ന് ജയിച്ചേ തീരൂ. ഇന്ത്യൻ ടീമിൽ 4 നമ്പറിൽ ആരിറങ്ങുമെന്നതിൽ അവ്യക്തത. ഋഷഭ് പന്തിനെ കളിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. വിജയ് ശങ്കർ തന്നെ തുടരുമെന്ന സൂചന നൽകി ടീം മാനേജ്മെന്റ്. യുസവേന്ദ്ര ചഹലിന് പകരം ജഡേജയെ കളിപ്പിച്ചാൽ അത്ഭുതപ്പെടാനില്ല. വിൻഡീസ് നിരയിൽ പരിക്ക് ഭേദമാകാത്ത എവിൻ ലൂയിസിന് പകരം സുനിൽ ആംബ്രോസിന് സാധ്യത. വെസ്റ്റിൻഡീസിനെതിരെ ഭുവനേശ്വർ കുമാറിനെ കളിപ്പിക്കണമെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ. വിൻഡീസിനോട് മുഹമ്മദ് ഷമിയേക്കാൾ നല്ലത് ഭുവി. ക്രിസ് ഗെയിലിനെതിരെ ഭുവിയുടേത് മികച്ച റെക്കോർഡ്. തന്റെ വിരമിക്കൽ ടെസ്റ്റിൽ ഗെയിലിനെ മെരുക്കിയ ഭുവി ഇപ്പോഴും ഓർക്കുന്നുവെന്നും സച്ചിൻ. ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഓറഞ്ച് ജേഴ്സിയിടും. പുതിയ നിറത്തിന് പിന്നിൽ കാവ്യവൽക്കരണമെന്ന് വിവാദം. ഓറഞ്ച് നിറം ധൈര്യത്തിന്റേതും വിജയത്തിന്റേതുമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അതാവ്ലെ. നിറം തീരുമാനിച്ചത് BCCI എന്ന് ICC. മത്സരം ബർമിംഗ്ഹാമിൽ ഞായറാഴ്ച. ഇംഗ്ലണ്ടിനെതിരെ ജേഴ്സിയുടെ നിറമേതെന്നറിയില്ലെന്ന് ഇന്ത്യൻ ബൌളിംഗ് കോച്ച്. നിറത്തെക്കുറിച്ചല്ല ചിന്ത മുഴുവൻ കളിയെക്കുറിച്ച്. വിവാദങ്ങൾക്കുള്ള സമയമല്ല ഇത്. ഇന്ത്യ പ്രതിനിധീകരിക്കുന്നത് നീല നിറത്തെയാണെന്നും ഭരത് അരുൺ. വിരമിക്കൽ തീരുമാനം മാറ്റി വിൻഡീസ് സൂപ്പർ താരം ക്രിസ് ഗെയിൽ. ലോകകപ്പിന് ശേഷവും കളത്തിൽ തുടരും. ഓഗസ്റ്റിൽ ഇന്ത്യക്കെതിരായ പരമ്പരയിൽ കളിക്കും. ഇന്ത്യക്കെതിരായ ടെസ്റ്റിലും കളിക്കും. 2020 കളിക്കില്ലെന്നും ക്രിസ് ഗെയിൽ. ഇന്ത്യക്കെതിരായ പരമ്പരയോടെ ഗെയിൽ വിരമിക്കുമെന്നാണ് വിവരം. കോപ്പ അമേരിക്കയിൽ ക്വാർട്ടർ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ ബ്രസീൽ പരാഗ്വയെ നേരിടും. അർജന്റീനയുടെ ക്വാർട്ടർ പോരാട്ടം മറ്റന്നാൾ. വെനസ്വേല എതിരാളികൾ. മറ്റു ക്വാർട്ടറുകളിൽ കൊളംബിയ ചിലിയെയും ഉറുഗ്വെ പെറുവിനെയും നേരിടും. പാകിസ്ഥാനിൽ ഡേവിസ് കപ്പ് കളിക്കാനൊരുങ്ങി ഇന്ത്യ. കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ. അനുകൂല തീരുമാനമുണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചെന്നും അസോസിയേഷൻ. ഉഭയ പരമ്പരയ്ക്കല്ല പോകുന്നതെന്നും ലോകകപ്പാണ് കളിക്കാനുള്ളതെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. പാകിസ്ഥാനിൽ ഇന്ത്യ കളിക്കാനൊരുങ്ങുന്നത് 55 വർഷങ്ങൾക്ക് ശേഷം. AFC കപ്പ് പോരാട്ടത്തിൽ നിന്ന് മിനർവ പഞ്ചാബും ചെന്നൈയിൻ FC യും പുറത്ത്. മനാങ്ങിനെതിരായ മത്സരം